ഗീത ഒരു പാവപ്പെട്ട എപ്പോഴും ദേവിമാതാവിനെ പൂജിക്കുന്ന വൃദ്ധയായ സ്ത്രീയാണ്. ഗീതയുടെ മകനും മരുമകളും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. കൊച്ചുമകൾ പിന്നീട് അവരോടൊപ്പം താമസിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവരുടെ കൊച്ചുമകൾ വലുതായിരിക്കുന്നു. ഗീത തന്റെ കൊച്ചുമകളുടെ കല്യാണം നടക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവർ ദേവിമാതയോട് പറഞ്ഞു, ഹേ ദേവിമാതാ, എന്റെ കൊച്ചുമകൾ വലുതായി. എനിക്ക് ആഗ്രഹമുണ്ട് അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ കിട്ടണമെന്ന്. ഞാൻ അവളെ കൈപിടിച്ച് ഏൽപ്പിച്ചാൽ എനിക്ക് എന്റെ കടമകളിൽ നിന്ന് മുക്തയാകാം. അമ്മേ, എന്റെ മകളുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടക്കുമെങ്കിൽ ഞാൻ നവരാത്രിയുടെ വ്രതമെല്ലാം എടുത്തേക്കാമേ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ ദേവിയുടെ പാദങ്ങളിൽ പ്രണമിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് പോയി. അപ്പോൾ അവളുടെ കൊച്ചുമകൾ പറഞ്ഞു, താങ്കൾ ദേവിമാതയുടെ എത്ര വലിയ ഭക്തയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദേവി കേൾക്കാറുണ്ടോ? ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ പ്രാർത്ഥനകൾ ദേവി കേൾക്കാറുണ്ടോ? അതെ മോളെ, ദേവിമാത എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാറുണ്ട്. ദേവി എന്റേതും തീർച്ചയായും കേൾക്കും മോളെ. നീയും ദേവിമാതയുടെ പൂജ ചെയ്യേണ്ടതുണ്ട്. എനിക്കറിയില്ല ദേവിമാത എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാറുണ്ടോ ഇല്ലയോ എന്ന്. എന്നാലും താങ്കൾക്ക് ഇത്രയും വിശ്വാസമുണ്ടെങ്കിൽ ഞാനും ദേവിമാതയെ പൂജിക്കാം. വളരെ നന്നായി മോളെ. നീ നോക്കിക്കോ, ദേവിമാതാവ് നിന്റെ ജീവിതത്തെ എത്ര സുന്ദരമാക്കുമെന്ന്. പെട്ടെന്ന് തന്നെ ഒരു യോഗ്യനായ വരനെ കൊണ്ട് നിന്റെ കല്യാണവും നടത്തിത്തരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗീത ഉറങ്ങാൻ പോയി. അപ്പോൾ രാത്രിയിൽ സ്വപ്നത്തിൽ യമദൂതനെ കണ്ടു. അയാൾ ഗീതയോട് പറഞ്ഞു, ഗീതേ, എന്നോടൊപ്പം പോരുമോ? ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. താങ്കൾ ആരാണ്? എന്നെ എന്തിനാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ യമദൂതനാണ്. എന്നെ എന്റെ മഹാരാജൻ യമരാജനാണ് നിങ്ങളുടെ പ്രാണൻ അപഹരിക്കാൻ അയച്ചിട്ടുള്ളത്. നിങ്ങളുടെ സമയം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. യമദൂതൻ അങ്ങനെ പറയരുത്. എന്റെ കൊച്ചുമകൾക്ക് വിവാഹപ്രായമായി. ഈ ലോകത്ത് ഞാനല്ലാതെ ആരുമില്ല അവൾക്ക്. താങ്കൾ ഇപ്പോൾ എന്നെ കൊണ്ടുപോയാൽ എന്റെ കൊച്ചുമകളുടെ കല്യാണം എങ്ങനെ നടക്കും? എനിക്കും ആഗ്രഹമുണ്ട് എന്റെ കൊച്ചുമകളുടെ കല്യാണം എന്റെ കൺമുന്നിൽ നടക്കണമെന്ന്. അതിനവൾക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ട് വരരുതെന്നും. ഞാൻ യമദൂതനാണ്. എന്റെ മഹാരാജാവ് യമരാജന്റെ ആജ്ഞയാണ് നിങ്ങളുടെ പ്രാണൻ അപഹരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്നോടൊപ്പം വന്നേ മതിയാകൂ. എനിക്കൊന്നും കേൾക്കണ്ട. അല്ലെങ്കിലും യമരാജന്റെ താല്പര്യത്തിന് വിരുദ്ധമായി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല. എനിക്ക് എന്റെ കർത്തവ്യം പൂർത്തിയാക്കാനുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം വന്നേ മതിയാകൂ. ഒന്നുകിൽ സ്നേഹത്തോടെ, അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ. ഇല്ല, ഇല്ല. മഹാകാളി, എന്നെ രക്ഷിക്കൂ. ദേവിക്ക് അറിയാമല്ലോ എന്റെ കൊച്ചുമകൾക്ക് ഞാനല്ലാതെ ആരുമില്ലെന്ന്. എനിക്ക് മരണത്തെ പേടിയില്ല. പക്ഷേ എന്റെ മരണത്തിന് ശേഷം എന്റെ കൊച്ചുമകൾ എന്ത് ചെയ്യും? ദേവി മാതാവേ, എന്നെ രക്ഷിക്കൂ. ഗീത, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കൂ. ഞാൻ കാലന്റെ ദൂതനാണ്. നിങ്ങൾക്ക് എന്നോടൊപ്പം വന്നേ മതിയാകൂ. നിങ്ങൾ കാലന്റെ ദൂതനാണെങ്കിൽ ഞാൻ മഹാകാളിയുടെ ഭക്തയാണ്. ദേവി കാലനേക്കാൾ വലുതാണ്. ദേവി എന്റെ രക്ഷ എന്തായാലും ചെയ്യും. എന്നാൽ ശരി, ഞാൻ ബലപ്രയോഗത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ ഞാൻ എന്റെ പ്രഭുവിന്റെ വാക്കുകൾ എന്തായാലും പാലിക്കും. പിന്നീട് യമദൂതൻ ഗീതയെ സ്പർശിച്ചു. അപ്പോൾ അയാൾക്ക് മിന്നലേറ്റതുപോലെ തോന്നി. ഹേയ്, ഇതെന്തു പറ്റിയതാണ്? ഇന്നുവരെ ഞാൻ എന്റെ ആൾക്കാരുടെ പ്രാണൻ എടുത്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണിത് സംഭവിക്കുന്നത്? അപ്പോൾ മഹാകാളിയുടെ വാക്കുകൾ യമദൂതന്റെ ചെവിയിൽ പതിച്ചു. യമദൂത, ഞാനിതാ ആജ്ഞ നൽകുന്നു. നീ ഇപ്പോൾ ഗീതയുടെ പ്രാണനെടുക്കരുത്. ഞാൻ പറയുമ്പോഴേ ഗീതയുടെ പ്രാണനെടുക്കാവൂ. പക്ഷേ അതുവരെ നീ അവൾക്കൊരു ബുദ്ധിമുട്ടും വരുത്തരുത്. എനിക്കിങ്ങനത്തെ ആജ്ഞ നൽകാൻ നീ ആരാണ്? ഞാൻ എന്റെ പ്രഭു യമരാജന്റെ ആജ്ഞ മാത്രമേ പാലിക്കാറുള്ളൂ. അദ്ദേഹത്തിന്റേതല്ലാത്ത ആരുടെയും കേൾക്കാറില്ല. ഞാനാണ് ദുർഗ, ഞാനാണ് കാളി, ഞാനാണ് മഹാകാളി, ഞാനാണ് മഹാകാലിനേക്കാൾ വലുത്, ഞാനാണ് ഏറ്റവും വലിയ ശക്തിശാലി. ഇത് കേട്ടിട്ട് യമദൂതന് മനസ്സിലായി. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിച്ചാലും അമ്മേ, എനിക്ക് താങ്കളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ജയ് മഹാകാളി. ഇത്രയും പറഞ്ഞുകൊണ്ട് യമദൂതൻ യമരാജന്റെ അടുത്തേക്ക് പോയി. യമദൂത, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു വൃദ്ധയുടെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ വരണമെന്ന്. പക്ഷെ നീ വെറും കൈയോടെയാണ് വന്നിരിക്കുന്നത്. നീ നിന്റെ പ്രഭുവിന്റെ ആജ്ഞ പാലിക്കാറില്ലേ? നീ എന്താണ് അവരുടെ പ്രാണനെടുക്കാൻ പോകാഞ്ഞത്? ഞാൻ പോയിരുന്നു മഹാരാജ. മഹാകാളിയുടെ ആജ്ഞയുണ്ട്. മഹാകാളിയുടെ ആ ദേശം ലഭിക്കുന്നതുവരെ വൃദ്ധയായ ആ സ്ത്രീയുടെ പ്രാണനെടുക്കാൻ പാടില്ലെന്ന്. ഇതെങ്ങനെ സംഭവിക്കും? ഒരു ദേവിയും ദേവനും എന്റെ ധർമ്മത്തിന് വിരുദ്ധമായി നിൽക്കുകയില്ല. ആരും ഇതിനൊരു വിഘ്നവും വരുത്തില്ല. പിന്നെ എന്താണ് ഇപ്രാവശ്യം മഹാകാളി ഇങ്ങനെ ചെയ്യുന്നത്? യമദൂത, അറിയില്ല മഹാരാജാവേ. പക്ഷെ നമ്മൾ മഹാകാളിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ തിരിച്ചു വന്നത്. എന്നാൽ ശരി, ഞാൻ സ്വയം ആ വൃദ്ധ സ്ത്രീയുടെ പ്രാണനെടുക്കാൻ പോകുന്നുണ്ട്. നോക്കാം മഹാകാളി നമ്മളെ എങ്ങനെയാണ് തടയുന്നതെന്ന്.
പിന്നീട് യമരാജൻ വൃദ്ധയുടെ വീട്ടിലെത്തി പ്രാണനെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ യമരാജൻ ഗീതയുടെ ശരീരത്തിൽ തൊട്ടപ്പോൾ യമരാജന്റെ ശരീരത്തിലും കമ്പനമുണ്ടായി. അതുകാരണം യമരാജൻ കുപിതനായി പറഞ്ഞു, ഏത് ശക്തിക്കാണ് ഇത്ര സാഹസമുള്ളത് എന്നെ ഈ വൃദ്ധയുടെ പ്രാണനെടുക്കുന്നതിൽ നിന്ന് തടയാനായിട്ട്? എന്റെ കാര്യങ്ങളിൽ തടസ്സം നിൽക്കുന്നത് ആരാണ്? എന്തായാലും അതിന്റെ പരിണാമം നല്ലതായിരിക്കില്ല. ഹേ യമദേവ, എന്റെ ആജ്ഞ ലഭിക്കുന്നതുവരെ ഈ വൃദ്ധയുടെ പ്രാണൻ എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ മറന്നുപോയെന്ന് തോന്നുന്നു. പക്ഷേ മഹാകാളി, ഇത് നടക്കാനുള്ളത് നടന്നുകൊണ്ടിരിക്കും. ഇതിനെ ആർക്കും തടയാൻ കഴിയില്ല, ഇതിനെ എനിക്കും തടയാൻ പറ്റില്ല. ഇത് വിധിയുടെ വിധാനമാണ്. പിന്നീട് യമരാജൻ വൃദ്ധയുടെ ജീവൻ അപഹരിക്കാൻ ശ്രമിച്ചപ്പോൾ മഹാകാളി കുപിതയായി യമരാജന്റെ ശരീരത്തെ വളരെ ചെറുതാക്കി വിട്ടു. ഇത് കണ്ടിട്ട് യമരാജനും വളരെയധികം പേടിച്ചുപോയി. അപ്രത്യക്ഷനായിട്ട് ബ്രഹ്മദേവന്റെ അടുക്കൽ പ്രത്യക്ഷനായി. എന്നിട്ട് നടന്നതെല്ലാം ബ്രഹ്മദേവനോട് പറഞ്ഞു. താങ്കൾക്കറിയാമല്ലോ യമരാജ, മാതാ ദുർഗ സമസ്ത ശക്തിയാണെന്ന്. സമസ്ത ശക്തികളുടെയും ഉറവിടം അവളാണ്. ഇനി താങ്കൾക്ക് പഴയതുപോലെ ആകണമെങ്കിൽ, മഹാകാളിയുടെ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തനാവണമെങ്കിൽ താങ്കൾ ദുർഗയെ ധ്യാനിക്കേണ്ടതുണ്ട്. അവർക്കു മാത്രമേ താങ്കളെ ഇതിൽ നിന്ന് രക്ഷിക്കാനാകൂ യമരാജ. ശരി ബ്രഹ്മദേവ, താങ്കൾ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാം. ഞാൻ ദുർഗാമാതാവിനെ ധ്യാനിക്കാം, അവരെ പ്രസന്നയാക്കാം. യമരാജാവേ, നാളെ മുതൽ നവരാത്രി ആരംഭമാണ്. ദേവീമാതാവിനെ സന്തോഷിപ്പിക്കാൻ ഈ 9 ദിവസം വളരെ മഹത്വപൂർണമാണ്. താങ്കൾ അമ്മ ദുർഗയുടെ 9 രൂപങ്ങളെയും ആരാധിക്കുക. താങ്കളുടെ കഷ്ടങ്ങളുടെ നിവാരണം ആവശ്യമായും ചെയ്യും. പിന്നീട് യമരാജൻ സ്വയം മാതാദേവിയെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അവിടെ ഗീതയും രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് സത്യമാണോ? ഇന്നലെ രാത്രി യമദൂതൻ എന്റെ പ്രാണനെടുക്കാൻ വന്നിരുന്നു. ഇത് സത്യമാണെങ്കിൽ എന്റെ പ്രാണനെടുക്കാതെ എന്താണ് തിരിച്ചുപോയത്? എന്തായാലും ഇതെല്ലാം എന്റെ മഹാകാളിയുടെ അത്ഭുതങ്ങളാണ്. ഗീതയും നവരാത്രി വ്രതം 9 ദിവസവും വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിച്ചു. യമരാജന്റെ നവരാത്രി വ്രതം പൂർണ്ണമായപ്പോൾ ദുർഗാമാതാവ് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. യമരാജാവേ, ഞാൻ നിങ്ങളുടെ ആരാധനയിൽ പ്രസന്നയാണ്. നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത്? അമ്മേ, എനിക്ക് പഴയതുപോലെ ശരീരം വേണം. ഞാൻ അജ്ഞാനത്താൽ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കുക. ഞാൻ മഹാകാളിയുടെ ശക്തി തിരിച്ചറിഞ്ഞില്ല. ഹേ മാതാവേ, എന്നോട് ക്ഷമിച്ചാലും. യമരാജാവേ, മഹാകാളി എന്റെ ഒരു രൂപമാണ്. മഹാകാളിയുടെ ശക്തിയുടെ മുൻപിൽ മഹാദേവനും വണങ്ങാറുണ്ട്. പക്ഷേ രാജാവേ, ഞാൻ നിങ്ങളുടെ പശ്ചാത്താപം കണ്ടിട്ട് താങ്കളുടെ തെറ്റ് ക്ഷമിക്കുന്നു. താങ്കൾക്ക് നിർദ്ദേശം നൽകുന്നു. എപ്പോഴാണോ ആ വൃദ്ധയുടെ കൊച്ചുമകളുടെ കല്യാണം നടക്കുന്നത്, അതുവരെ അവരുടെ പ്രാണൻ അപഹരിക്കരുത് എന്ന്. പിന്നീട് മഹാകാളി മാതാ ദുർഗയുടെ വാക്ക് കേട്ടിട്ട് യമരാജനെ പഴയതുപോലെ ആക്കി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വൃദ്ധയ്ക്ക് ഒരു നല്ല വരനെ കൊച്ചുമകൾക്കായി ലഭിക്കുകയും അവർ തന്റെ കൊച്ചുമകളുടെ കല്യാണം നടത്തിവിടുകയും ചെയ്തു. യമരാജൻ പിന്നീട് വൃദ്ധയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഗീത, ഇനി നിങ്ങൾ എന്നോടൊപ്പം വന്നേ മതിയാകൂ. യമരാജാവേ, ഇനി എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ ഒരു സങ്കോചവും ഇല്ല. ജയ് മഹാകാളി, എനിക്കറിയാം താങ്കളാണ് ഈ സമയത്ത് എന്റെ പ്രാണൻ രക്ഷിച്ചത്. താങ്കൾ താങ്കളുടെ എല്ലാ ഭക്തന്മാരിൽ ഇങ്ങനെ തന്നെ കൃപ ചെരിയൂ. അമ്മേ ജയ മഹാകാളി. മാധവ് രാവിലെ അവന്റെ രക്ഷയും എടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി. പക്ഷേ അവിടെ വന്ന ഒരു സവാരിയും അവന്റെ രക്ഷയിലിരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവന് 2-3 സവാരി കിട്ടിയത്. ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും 2-3 സവാരിയെ കിട്ടിയുള്ളൂ. ഈ കഷ്ടമൊക്കെ എപ്പോൾ അവസാനിക്കുമെന്നേ അറിയില്ലല്ലോ. ഏ മാധവൻ ചേട്ടാ, നിങ്ങളുടെ റിക്ഷ വളരെ പഴയതായി. ജനങ്ങൾക്കിവിടെ പുതിയ റിക്ഷയുള്ളപ്പോൾ നിങ്ങളുടെ പഴയ റിക്ഷയിൽ ആര് കയറാനാ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശരി ശരി, എനിക്ക് സവാരിയുണ്ട്, ഞാൻ പോട്ടെ. ദൈവത്തിന് പ്രസാദമർപ്പിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാം. ഗോമതി പൂജ ചെയ്യാനായി എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. മാധവ് റിക്ഷ ഓടിക്കുന്ന ഒരു പാവപ്പെട്ടവൻ. അവന്റെ റിക്ഷ ഒരുപാട് പഴയതായിരുന്നു. അതുകൊണ്ട് അവന്റെ റിക്ഷയിൽ ഒരു സവാരി പോലും ഇരിക്കാൻ തയ്യാറാകില്ല. അങ്ങനെ ഇരുന്നാലും അവന്റെ കയ്യിൽ കുറച്ച് പൈസയെ കൊടുക്കുകയുള്ളൂ. അവൻ ഒരുപാട് പാവപ്പെട്ടവൻ. കൂടാതെ കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ട് പോലും അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് മാധവ് ഗോമതി രണ്ടുപേരും വിഷമത്തിലായിരുന്നു. മാധവിന്റെ ജീവിതത്തിൽ ഇത്ര പ്രശ്നമുണ്ടായിട്ടും ദുർഗാദേവിയുടെ അവനുണ്ടായിരുന്ന ഭക്തി കുറഞ്ഞില്ല.
അവൻ ദിവസം എത്ര കുറഞ്ഞ സമ്പാദിച്ചാലും ശരി, അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് 10 രൂപ എടുത്തു വെച്ച് ദേവിക്ക് പ്രസാദമായി എന്തെങ്കിലും കൊണ്ടുവന്ന് നിവേദിക്കും. അത് കഴിഞ്ഞ ദിവസവും ഗോമതിമാധവ് രണ്ടുപേരും ദുർഗാദേവിക്ക് പൂജകൾ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ജയ ജയ അംബ ജയ ഹേ ഗൗരി ഹരി ബ്രഹ്മ ഹേ ശിവരി ജയ അംബേ ഗൗരി. ദേവി, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അകറ്റു. നിങ്ങൾ കരുണയുള്ള ദേവിയല്ലേ, ഞങ്ങളുടെ വീട്ടിൽ സന്തോഷം തരൂ അമ്മേ, ഞങ്ങൾക്ക് കുറച്ചെങ്കിലും സന്തോഷം തരൂ. അങ്ങനെ മാധവ് ഗോമതി രണ്ടുപേരും കരഞ്ഞു. അത് കണ്ട് നാരദമുനി ദുർഗാദേവിയോട് ചോദിച്ചു, നാരായണ നാരായണ മാതാവേ ജഗജ്ജന്നി, അങ്ങയുടെ ഭക്തൻ മാധവ് പിന്നെ അവന്റെ ഭാര്യ അങ്ങയെ പൂജ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അവർ കഷ്ടപ്പെടുന്നത്? അയാൾ എത്ര തന്നെ കുറച്ച് സമ്പാദിച്ചാൽ പോലും അങ്ങയ്ക്ക് വേണ്ടി ഒരു 10 രൂപ മാറ്റിവെച്ച് ദിവസവും താങ്കൾക്ക് പൂജ ചെയ്യുന്നു. ഒരു ദിവസവും മുടങ്ങാതെ അവൻ പൂജ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത്രത്തോളം അയാൾ അങ്ങയെ പൂജ ചെയ്തിട്ട് പോലും താങ്കളുടെ ഭക്തന് എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാട് ഒരിക്കലും തീരാത്തത്? നാരദമുനി, കഴിഞ്ഞ ജന്മം ചെയ്ത പാപത്തിനായി ഈ ജന്മം നമ്മൾ അനുഭവിക്കും. മാധവ് നല്ല മനസ്സുകൊണ്ട് എനിക്ക് പൂജ ചെയ്യുന്നു. ഞാൻ ഇന്നും എന്റെ ഭക്തൻ പറയുന്നത് കേൾക്കും. എന്നെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് എനിക്ക് പറ്റുന്ന സഹായം ചെയ്യും. പക്ഷേ അതിനാദ്യം ഞാൻ മാധവിന് ഒരു പരീക്ഷ നടത്തണം. നാരായണ നാരായണ, അങ്ങ് എന്തു ചെയ്താലും അത് നന്മയ്ക്ക് മാത്രമായിരിക്കും. മാധവ് എന്നത്തെയും പോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സവാരിക്കായി കാത്തുകൊണ്ടിരുന്നു. അപ്പോ അതേ ഒന്ന് നോക്കു മോനെ, ഒന്ന് എന്നെ കൊണ്ടുപോയി എന്റെ വീട്ടിലേക്കൊന്ന് വിടുമോ മോനെ? എന്റെ പണസഞ്ചി എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അത് കൊണ്ട് നിനക്ക് തരാൻ എന്റെ കയ്യിൽ കാശും ഇല്ല. ഇല്ല ഇല്ല, അത്രയും ദൂരെയോ? പണം കിട്ടുന്ന സവാരി വിട്ടിട്ട് പണം തരാത്ത നിങ്ങളെ വിടാൻ പറ്റില്ല. പണമില്ലാതെ ഒന്നും നടക്കില്ല. മുൻപിൽ നോക്കൂ, മാധവേട്ടന്റെ റിക്ഷയുണ്ട്. പണം കൊടുത്താലും അയാൾക്ക് സവാരിയില്ല. അയാളോട് പോയി ചോദിക്കൂ. എന്തു പറ്റിയമ്മേ? മോനെ, എനിക്ക് ഈ അഡ്രസ്സിലേക്കൊന്ന് പോണം മോനെ. നീ എന്നെ ഒന്ന് കൊണ്ടുപോയി വിടാമോ? ഈ സഹായം നീ ചെയ്ത ഒരുപാട് സന്തോഷം. പക്ഷേ എന്റെ പണസഞ്ചി ഞാൻ എവിടെയോ കളഞ്ഞു മോനെ. അതുകൊണ്ട് നിനക്ക് തരാൻ എന്റെ കയ്യിൽ കാശൊന്നുമില്ല. കുഴപ്പമില്ലേ മോനെ? നീ എന്റെ കയ്യിൽ നിന്ന് പൈസ നോക്കാതെ എന്നെ ഈ അഡ്രസ്സിൽ കൊണ്ടുപോയി വിടുമോ മോനെ? ഓ അതെയോ, ശരി ശരി, കുഴപ്പമില്ല. നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ റിക്ഷയിൽ കയറിയിരുന്നോളൂ, ഞാൻ നിങ്ങളെ എത്തിച്ചേക്കാം. എനിക്കിപ്പോൾ വരെ ഒരു സവാരിയും കിട്ടിയില്ല. ഞാൻ വെറുതെയാ നിൽക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ സഹായിച്ചാൽ എനിക്ക് പുണ്യമെങ്കിലും കിട്ടും. നീ എപ്പോഴും നന്നായിരിക്കണം മോനെ. ആ ദുർഗാദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടായിരിക്കും മോനെ. മാധവ അമ്മൂമ്മയെ ആ റിക്ഷയിലിരുത്തിക്കൊണ്ട് അവർ പറഞ്ഞ അഡ്രസ്സിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഒരുപാട് ദൂരം റിക്ഷ ചവിട്ടി പോകുന്നത് കൊണ്ട് അവന് വിയർക്കാൻ തുടങ്ങിയിരുന്നു. വെയിലും കൂടുതലായിരുന്നു. മോനെ, ഈ റിക്ഷ ഇതാ കാണുന്നല്ലേ ആ അമ്പലത്തിൽ. ആ അമ്പലത്തിനടുത്ത് നിർത്തു മോനെ. ശരിയമ്മേ. മോനെ, നീ വളരെ നല്ലവനാണ് മോനെ. ഇത്ര വെയിലിൽ ഇത്ര കഷ്ടപ്പെട്ട് എന്നെ ഇത്ര ദൂരം കൊണ്ടുവന്ന് വിട്ടല്ലോ, അതും പൈസ പോലും വാങ്ങാതെ. നീ നല്ലവനാണ്. കാണുമ്പോൾ തന്നെ ആ വയസ്സായ അമ്മ ദേവിയുടെ രൂപത്തിലേക്ക് മാറി. മാധവ്, നീ എന്റെ സത്യമായ ഭക്തൻ. ഞാൻ വെച്ച പരീക്ഷയിൽ നീ ജയിച്ചു. ദേവി, അങ്ങോ എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജയഹോ, ജയ് ദേവി. നിനക്ക് പരീക്ഷ വെക്കാനാ വന്നത്? ഏതൊരാൾ ഒരാൾക്ക് സഹായം വേണമെങ്കിൽ സ്വാർത്ഥത വിചാരിക്കാതെ അദ്ദേഹത്തെ സഹായിക്കുന്നുവോ? അവർക്ക് കഷ്ടമില്ലാതെ നോക്കുന്നത് എന്റെ കടമയാണ്. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടവും അവസാനിക്കുന്നു. ഇതുപോലെ എപ്പോഴും എല്ലാവർക്കും നിന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യേ. ഞാൻ നിനക്ക് ധനം, ധാന്യം, കുഞ്ഞുവരം എല്ലാം നൽകാം. മനസ്സുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. എന്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. അങ്ങനെ ദുർഗാദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാധവ് ഗോമതി രണ്ടുപേരുടെ വീട്ടിലും സന്തോഷം ഇപ്പോൾ ജനിച്ചിരുന്നു. Thanks for watching.